എപ്പോഴത്തെയും പ്രിയ പ്രോഗ്രാമായ ലേഡീസ് അവരുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ മേഖലകളിൽ തങ്ങളുടേതായ ശ്രമം കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി എൻ്റെ പേര് മെറീന അശ്വിനി ഫോട്ടോ ഉച്ചി വെളി ദക്ഷിണ ഭാരത കളരിയിലെ കളരിപ്പയറ്റ് പരിശീലകയും ഡോൺ പബ്ലിക് സ്കൂളിലെ യോഗ അധ്യാപികയും ജോലി ചെയ്യുന്നു കൂടാതെ കളരി മർമ്മ ചികിത്സയും ചെയ്തു വരുന്നു കാലിൻ്റെ ബലക്കുറവ് കൊണ്ടാണ് കളരിയിൽ ചേർന്നെങ്കിലും പിന്നീട് അതെൻ്റെ ജീവിതത്തിൻ്റെ മാർഗമായി മാറി ഫോട്ടോ ഉച്ചി വെളി ദക്ഷിണ ഭാരത കളരിയിലെ ശ്രീധരൻ ഗുരുക്കളിൽ നിന്നാണ് കളരിപ്പയറ്റിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത് തെക്കൻ സമ്പ്രദായത്തിലൂടെയാണ് കളരിപ്പയറ്റിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചതെങ്കിലും പിന്നീട് ശ്രീ വിശ്വനാഥൻ ഗുരുക്കളിൽ നിന്നും വടക്കൻ ചുവടുകളും വടക്കൻ കളരി അഭ്യാസങ്ങളും സ്വായത്തമാക്കി കടത്തനാട് നിന്ന് വന്ന പരമു ആശാനാണ് ദക്ഷിണ ഭാരത കളരിയുടെ സ്ഥാപകൻ അതിനുശേഷം പാപ്പച്ചനാശാൻ എൻ്റെ ആശാനായ ശ്രീധരൻ ഗുരുക്കൾ ഇവർ ചേർന്നാണ് കളരിപ്പയറ്റ് അഭ്യാസ പരിശീലനം ദക്ഷിണ ഭാരത ഭാരത കളരിയിൽ നടത്തി പോകുന്നത് ഇപ്പോൾ ഈ സമയത്ത് ഞാനും എൻ്റെ ഭർത്താവ് ശ്രീ അശ്വിനികുമാറും ചേർന്നാണ് കളരിപ്പയറ്റ് പരിശീലനം ഫോട്ടോ വെച്ച് വെളിയിൽ നടത്തി വരുന്നത് നമ്മുടെ തനത് കലയായ കളരിപ്പയറ്റ് പരിശീലനം ഒരുപാട് ചിട്ടകളിലൂടെയാണ് നമ്മൾ നമ്മൾ പഠിച്ചു പോരുന്നത് പ്രധാനമായും സ്വയം റെസ്പെക്റ്റ് ചെയ്യുന്നതിനുപരി മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് കളരിയിൽ നിന്നും പരിശീലനം കിട്ടും കളരിയിൽ കയറുമ്പോൾ ഒരു കളരിയിൽ കയറി കളരിത്തരയിൽ തൊട്ട് വന്നിച്ച് കയറുമ്പോൾ ഭൂമി മാതാവിനെ വന്നിച്ച് കയറുവാൻ നമ്മൾ പഠിക്കുന്നു നമ്മൾ ചവിട്ടി പഠി ചവിട്ടി കളരി ചവിട്ടി പഠിക്കുന്ന ഭൂമി മാതാവിനെ വന്നിച്ച് തുടങ്ങുന്നതോടൊപ്പം ഗുരുനാഥനെ വന്നിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കളരിപ്പയറ്റ് അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നിത്യാഭ്യാസത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നു ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുവാൻ കാരണം കളരിപ്പയറ്റ് പരിശീലനം തന്നെയാണ് ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വളരെ പേടിയോടുകൂടിയാണ് കളരിയിൽ വന്ന് ചേർന്നതെങ്കിലും പിന്നീട് എനിക്ക് എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും വളരെ ലാളിത്യത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ എനിക്കിന്ന് സാധിക്കുന്നത് കളരിപ്പയറ്റ് പരിശീലനത്തിലൂടെയാണ് കളരിപ്പയറ്റ് പരിശീലനത്തോടൊപ്പം കളരിപ്പയറ്റ് ചികിത്സയും ഞാൻ ചെയ്തു പോകുന്നു കളരിയിൽ ഒരു കുട്ടി അഭ്യാസത്തിനിടയിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ച് ഏതെങ്കിലും തരത്തിൽ ഉളുക്കുകളോ ചതവുകളോ സംഭവിച്ചാൽ കളരിയിൽ തന്നെ ചികിത്സാ മുറകൾ ഉപയോഗിച്ച് ആ കുട്ടിക്ക് വേണ്ട ചികിത്സ നമ്മൾ ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ സ്വന്തം ആയ കളരിപ്പയറ്റ് പഠിക്കുന്ന പോലെ പെൺകുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് എന്ത് ഏതൊരു ഏതൊരു സംഭവം അവർക്ക് മുന്നിൽ വന്നാലും അതിൽ നിന്നും വളരെ വളരെ ലളിതമായ രീതിയിൽ രക്ഷപെട്ടു പോരുവാൻ കളരിപ്പയറ്റ് അഭ്യാസത്തിലൂടെ സാധിക്കുന്നു കളരിപ്പയറ്റ് എന്ന് പറയുമ്പോൾ ചുവട് വെച്ച് മുന്നേറുന്നത് കൂടാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് കുട്ടികളെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് മുന്നേറുവാൻ സാധിക്കും കളരിപ്പയറ്റ് പഠിക്കുവാൻ തുടങ്ങുന്ന പ്രായം എന്ന് വെച്ചാൽ എട്ട് വയസ്സ് മുതലാണ് കളരിപ്പയറ്റ് അഭ്യാസ പരിശീലനം തുടങ്ങുവാൻ നിഷ്കർഷിച്ചിട്ടുള്ളതെങ്കിലും ഏത് പ്രായത്തിലും കളരി അഭ്യാസം പഠിക്കാം ഓരോ പ്രായത്തിനനുസൃതമായിട്ടായിരിക്കും ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഏറ്റവും നല്ല പ്രായം എട്ട് വയസ്സ് മുതലാണ് കാരണം കുട്ടികൾക്ക് നല്ല വഴക്കം ശരീരത്തിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്ന പ്രായമായതുകൊണ്ട് ആ പ്രായത്തിൽ തന്നെ പരിശീലനം ആരംഭിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു അഭ്യാസിയായി മാറാൻ ഒരു നാല് അഞ്ച് ആറ് വർഷം കൊണ്ട് നല്ല ഒരു അഭ്യാസിയായി മാറാൻ സാധിക്കും പിന്നെ ഏത് തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിലും കാലിനുള്ള ബലക്കുറവ് ഇപ്പം എന്റെ അനുഭവത്തിൽ നിന്ന് കാലിന്റെ ബലക്കുറവ് ഒരു തളർച്ച ഇതെല്ലാം കളരിയിൽ വന്ന് കുഴംവിട്ട അഭ്യാസം ചെയ്യുന്നവരുടെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കും ശ്വാസ സംബന്ധമായ അസുഖമുള്ളവർക്ക് കളരിയിൽ പരിശീലനം ചെയ്യുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറും ശ്വാസം ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ആസ്മ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് പ്രത്യേകമായി ബ്രീത്തിങ് എക്സസൈസുകൾ കൊടുത്തതിന് ശേഷമാണ് കളരിയിലേക്ക് അഭ്യാസത്തിന് ഇറക്കുന്നത് ഇങ്ങനെയുള്ള അസുഖം ഉള്ള ഒരു അസുഖം ഒരു വിഷയമല്ല നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്തയാണ് അസുഖമുണ്ട് അല്ല അസുഖമുള്ള കാരണം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇങ്ങനെ ഉള്ളൊരു ചിന്തകൾ മാറ്റി മുന്നിലേക്ക് മുന്നേറുവാൻ ഓരോ വ്യക്തിയെയും സാധിക്കുന്നതാണ് കളരിപ്പയറ്റ് കളരിപ്പയറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ട് സമ്പ്രദായത്തിലുണ്ട് വടക്കൻ സമ്പ്രദായത്തിലും തെക്കൻ സമ്പ്രദായത്തിലും തെക്കൻ സമ്പ്രദായത്തിൽ കൂടുതലായും പ്രാധാന്യം കൊടുക്കുന്നത് കൈപ്പോര് അടിത്തട എങ്ങനെ ഒരാളിൽ നിന്നും രക്ഷപ്പെടാം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമായി പഠിപ്പിക്കുന്നത് അതിനു ശേഷമാണ് വടിപ്പയറ്റ് വാൾപ്പയറ്റ് ഗത അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് വടക്കൻ സമ്പ്രദായത്തിൽ നാല് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വെറും കൈത്താരി വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്ന പോലെ മെയ്ത്താരി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ വഴക്കം ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് പഠിക്കുന്നത് അതിൽ അംഗസാധകം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് തരത്തിലുള്ള കാലുകളും പിരിവുകളും ചാട്ടങ്ങളും മറച്ചിലുകളും പഠിപ്പിക്കുന്നു അതിനുശേഷം മെയ്പയറ്റുകൾ പഠിപ്പിക്കുന്നു വീണ്ടും വരുന്ന കോൽത്താരി കോൽത്താരി ഇനത്തിൽ ചെറുവടി വലിയവടി ഒറ്റ ഗത ഇവയെല്ലാം പഠിപ്പിക്കുന്നതിന് ശേഷം വീണ്ടും അങ്കത്താരി മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ കളരിപ്പതിൻ്റെ പ്രയാ പ്രധാനപ്പെട്ട ആയുധം എന്നറിയപ്പെടുന്ന വാളും പരിചയം ഉൾപ്പെടെയുള്ള ഉറുമി ഇവയെല്ലാം പരിശീലിപ്പിക്കുന്നത് അങ്കത്താരി ഇനത്തിലാണ് വെറും കൈത്താരി തെക്കൻ സമ്പ്രദായത്തിൽ ആദ്യം പഠിപ്പിക്കുന്ന കാര്യം വടക്കൻ സമ്പ്രദായത്തിൽ ഏറ്റവും അവസാനം അല്ലെങ്കിൽ നാലാമത്തെ ഘട്ടത്തിലേക്കാണ് പഠിപ്പിക്കുന്നത് ആ പഠി ആ പഠനത്തിലാണ് എങ്ങനെ ഒരാളിൽ നിന്നും രക്ഷപ്പെടാം മർമ്മസ്ഥാനങ്ങളുടെ ഉപദേശം ഇതെല്ലാം വടക്കൻ സമ്പ്രദായത്തിൽ അവസാനമായി ഉപദേശിക്കുന്നു ഇതിനോട് കൂടെ ചേർന്ന് കളരി ശരീരത്തെ കുറിച്ച് കളരി ഗുരുക്കന്മാർ ശരീരത്തെ കുറിച്ച് ഒരു പഠനം വിദ്യാർത്ഥിക്ക് നൽകുകയും മർമ്മസ്ഥാനങ്ങളെ കുറിച്ച് ഉപദേശിക്കുകയും അതിനോടനുബന്ധിച്ച് ചികിത്സാവിധികൾ കൊടുക്കുകയും ഒരു കേട് ഒരു തട്ട് കൊണ്ട് ഒരു മനുഷ്യൻ നമ്മൾ അടുത്ത സഹായം തേടി വന്നാൽ എങ്ങനെ അതിൽ നിന്നും റിക്കവർ ചെയ്ത് ആ മനുഷ്യനെ രക്ഷപ്പെടുത്താം എന്നുള്ളത് എല്ലാം കളരി ഗുരുക്കളിൽ നിന്നും പരിശീലിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കല കാലഘട്ടത്തിന്റെ ആവശ്യ ആവശ്യകതയാണ് കളരിപ്പയറ്റി പഠിക്കുക എന്നുള്ളത് ആത്മവിശ്വാസത്തിന് പുറമെ ഏതൊരു സാഹചര്യത്തിലും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഏതൊരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുവാനും ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറുവാൻ സഹായിക്കണമെങ്കിൽ കളരിപ്പയറ്റ് പരിശീലിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പത്ത് വയസ്സ് മുതൽ തുടങ്ങിയ അഭ്യാസം ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ മേഖലകൾ എന്നും മാറാതെ നിലനിൽക്കുന്ന അഭ്യാസ ഇതെല്ലാം പുതിയ പുതിയത് പുതിയതായി പഠിച്ചു പഠിക്കുവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ തനത് കല മറ്റ് ആയോധന കലകളുടെ അമ്മ എന്നറിയപ്പെടുന്ന കളരിപ്പയറ്റ് മറ്റ് ആയോധന കലകളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് കളരിപ്പയറ്റിന് അതിന് തനതായ ചികിത്സാ രീതികളുണ്ട് ആ ചികിത്സാ രീതി തന്നെയാണ് കളരിപ്പയറ്റ് ഏറ്റവും മറ്റു ക മറ്റു ആയോധന കലകളുടെ അമ്മയാണ് എന്ന് പറയുവാനായിട്ട് ഇന്ന് ഓരോ കേരളീയർനും സാധിക്കുന്നത് എങ്കിൽ തന്നെയും മറ്റു ആയോധനകൾക്ക് കലകൾക്ക് കിട്ടുന്ന പ്രാധാന്യം ഇന്ന് കളരിപ്പയറ്റിന് കിട്ടുന്നില്ല ഇന്നത്തെ യുവതലമുറ മറ്റ് ആയോധന കലകൾക്ക് കിട്ടുന്ന കൊടുക്കുന്ന പ്രാധാന്യം കളരിപ്പയറ്റിന് കൊടുക്കുകയാണെങ്കിൽ കളരിപ്പയറ്റ് ഇന്ന് ലോകത്തിൽ ഒരു ഉന്നത പദവിയിലെത്തുവാൻ സാധിക്കും കളരിപ്പയറ്റ് ഒരു വ്യായാമ മുറയാണ് ഒരു അഭ്യാസ രീതിയാണ് ഇതിനു പുറമെ ഒരു സ്വയരക്ഷാ മാർഗമാണ് കളരിപ്പയറ്റ് കേരളത്തിൽ പ്രാധ്യാ പ്രാധാന്യമില്ലെങ്കിലും മറ്റ് വിദേശികൾ കളരിപ്പയറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കേരളത്തിൽ വന്ന് കളരിപ്പയറ്റ് പഠിച്ച് അതിൻ്റെ അതിൻ്റെ ചിട്ടകളും മുറകളും മനസ്സിലാക്കി അവരുടെ രാജ്യങ്ങളിൽ പോയി കാണിക്കുവാൻ കാണിക്കുന്ന താല്പര്യം നമ്മുടെ നാട്ടിലെ യുവതലമുറയ്ക്ക് ഇല്ലെന്ന് പറയുവാൻ എനിക്ക് വളരെ വേദനയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കരാട്ടയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും കളരിപ്പയറ്റിനില്ല പെൺകുട്ടികൾക്ക് നേരെ ഒരുപാട് അക്രമങ്ങൾ ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ കരാട്ടെ ക്ലാസുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും നമ്മുടെ സ്വന്തം കലയായ കളരിപ്പയറ്റിന് മാറ്റി നിർത്തുകയും ചെയ്യുകയാണ് കളരിപ്പയറ്റ് ഒരു പാഠ്യ വിഷയമായി സ്കൂളുകളിൽ ഏർപ്പെടുത്തിയാൽ നമ്മുടെ സംസ്കാരം മനസ്സിലാക്കുകയും അതോടൊപ്പം ഒരു വ്യായാമമുറ പരിശീലിക്കുകയും ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു കലയെ അഭ്യസിക്കുകയും ഒപ്പം സ്വയരക്ഷ സ്വായത്തമാക്കുവാൻ സാധിക്കും എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ സാധിക്കുന്നു കളരിപ്പയറ്റ് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തെ നോക്കുന്നതോടൊപ്പം എൻ്റെ കുടുംബത്തിലെ എല്ലാ ജോലികളും ചെയ്യുന്നു എൻ്റെ കുട്ടികളെ നോക്കുന്നു നോക്കുന്നു അതിനോടൊപ്പം ഡോൺ പബ്ലിക് സ്കൂളിലെ യോഗ അധ്യാപിക ജോലി ചെയ്യുന്നു അതിനുശേഷം വൈകിട്ട് കളരിപ്പയറ്റ് പരിശീലിപ്പിക്കുന്നു ശേഷം വരുന്ന ചികിത്സകൾ ചെയ്യുന്നു ഇതെല്ലാം കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നത് കളരിപ്പയറ്റ് പരിശീലിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കളരിപ്പയറ്റ് പോലെ തന്നെ പ്രധാനമായ ഒരു കാര്യമാണ് യോഗ കളരിപ്പയറ്റിലൂടെ നമുക്ക് ശാരീരികമായ വ്യായാമം കിട്ടുമ്പോൾ യോഗ ചെയ്യുമ്പോൾ ശ്വാസ സംബന്ധമായ കുറെ ഒരുപാട് എക്സസൈസ് മെഡിറ്റേഷനിലൂടെ നമുക്ക് എല്ലാ ദിവസവും നമ്മൾക്ക് എനർജി വേണം എല്ലാ ദിവസവും എനർജി ബേ നമ്മൾ ഓരോ കാര്യഘട്ടത്തിലും ഊർജം ഉപയോഗിച്ച് ചെയ്യുന്നത് ഈ ഊർജം എല്ലാവരും ഉപയോഗിക്കുന്നു പലപ്പോഴും പലവരും പറയുന്നുണ്ട് ടയേർഡ് ടയേർഡ് ആകുന്നതിന് ഓഫ് കോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജം തിരിച്ചെടുക്കുവാൻ ആരും പരിശ്രമിക്കുന്നില്ല യോഗ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് ഞാൻ ഒരു ദിവസം ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് പിറ്റേ ദിവസം ആ ഒരു ലെവലിലെ എൻ്റെ എനർജി നിലനിൽക്കാൻ യോഗ പരിശീലനവും മെഡിറ്റേഷനും എനിക്ക് സഹായിച്ചിട്ടുണ്ട് അതിൽ ഒരു പങ്ക് ഇന്നത്തെ ചെറു തലമുറക്ക് പറഞ്ഞു കൊടുക്കുവാനാണ് ഡോൺ പബ്ലിക് സ്കൂളിൽ ഞാൻ പരിശ്രമിക്കുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അംഗസാധകം ചെയ്യുമ്പോൾ കാലുകൾക്ക് വേദനയും കൈകൾക്ക് വേദനയും മെയ്യ് ചെയ്യുമ്പോൾ ശരീരത്തിന് വേദനയും ഉണ്ടാവും പലപ്പോഴും പല കുട്ടികളും നിർത്തിപ്പോകുന്നത് ആ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന ആ ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് ശരിക്കും നിത്യം ഏതൊരു വ്യായാമമുറ ചെയ്താലും തുടക്കത്തിൽ ഒരു ആഴ്ചക്ക് കുറച്ച് ശരീരം വേദനകൾ ഉണ്ടാവും അതിനുശേഷം നിത്യമായി ചെയ്തു വരുമ്പോൾ ആ മസിൽ ട്യൂണായി നമ്മൾ ചെയ്യുന്ന രീതികളിലേക്ക് വരുമ്പോഴേക്കും വേദന ഇല്ലാതാവും ഈ കാര്യം മനസ്സിലാക്കാതെ പലപ്പോഴും പല കുട്ടികളും പറയും തുടങ്ങിയപ്പോൾ വേദനയായിരുന്നു അതുകൊണ്ട് ഞാൻ നിർത്തി അതുകൊണ്ട് നിർബന്ധമായി കളരിയിൽ പറയാറുണ്ട് കളരി പയറ്റ് പരിശീലിക്കുന്നതിന് തൊട്ട് മുന്നേ ഴമ്പ് ശരീരത്ത് പെരട്ടിയതിന് ശേഷം മാത്രമേ അഭ്യസിക്കാവൂ കൊഴമ്പ് ശരീരത്ത് പെരട്ടി കച്ചകെട്ടി അഭ്യസിച്ചു കഴിഞ്ഞ് അഭ്യാസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന അസ്വാസ്ഥ്യം മുഴുവൻ മാറും ഞാൻ കളരിപ്പയറ്റ് പഠിക്കുവാൻ തുടങ്ങിയത് കാലിൻ്റെ ബലക്കുറവ് കൊണ്ടാണ് എൻ്റെ അപ്പച്ചനാണ് കളരിയിൽ കൊണ്ട് ചേർക്കുന്നത് കളരിയിൽ വന്നതിന് ശേഷം ശ്രീധരൻ ഗുരുക്കൾ ഒരു മകളുടെ സ്ഥാനത്ത് നിന്നാണ് എന്നെ പഠിപ്പിച്ചത് അതിനുശേഷം വിവാഹം കഴിഞ്ഞു എൻ്റെ ഭർത്താവ് അശ്വിനി അശ്വിനികുമാർ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നു യോഗ പഠിപ്പിക്കുന്നു കൂടാതെ കളരിപ്പയറ്റ് ചികിത്സയും ചെയ്യുന്നു രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ കളരിപ്പയറ്റ് പരിശീലനത്തിനായി കളരിയിൽ വരുന്നുണ്ട് മൂത്തകുട്ടി അതിഥി കൃഷ്ണ അഞ്ചാം തരത്തിൽ ചിന്മയ വിദ്യാലയയിൽ പഠിക്കുന്നു അദ്വൈതലക്ഷ്മി ഒന്നാം തരത്തിൽ ചിന്മയ വിദ്യാലയയിൽ പഠിക്കുന്നു ഇന്ന് കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ കളരിപ്പയറ്റ് പഠിക്കേണ്ടത് ഇന്നത്തെ ആവശ്യമാണ് ഒന്ന് നമ്മുടെ പൈതൃകം കാലഘട്ടം ഇതെല്ലാം അനുസരിച്ച് കളരിപ്പയറ്റ് പഠിക്കണം കളരിപ്പയറ്റ് ചുവടകൾ പഠിക്കുമ്പോൾ ഏത് ഏത് പ്രശ്നവും വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ സാധിക്കും അത് നമ്മുടെ നേരെയുള്ള ഒരു അക്രമമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഏതുമാകട്ടെ അത് കളരിപ്പയറ്റ് അഭ്യാസത്തിലൂടെ സാധിക്കും എന്ന് പറയുവാൻ എനിക്ക് സാധിക്കും